മലമ്പുഴ വനത്തിൽ കുടുങ്ങിയ പോലീസ് സംഘം തിരിച്ചെത്തി. 20 മണിക്കൂർ നീണ്ട ആശങ്കയ്ക്ക് ശേഷം ഇവരെ കണ്ടെത്തി. കഞ്ചാവ് റെയ്ഡിനായി പോയ 14 അംഗ സംഘത്തെ മലമ്പുഴയിൽ നിന്ന് പോയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് സംരക്ഷിച്ചത്. ആശങ്കകൾ ഒഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നാർക്കോട്ടിക് ഡിവൈഎസ്പിയും സംഘവും എല്ലാം തന്നെ സുരക്ഷിതരായി മടങ്ങിയെത്തിയിട്ടുണ്ട്. നമുക്ക് ഡിവൈഎസ്പി ഉണ്ട്, അതുപോലെ തന്നെ രക്ഷാ ഈ ദൗത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള വനംവകുപ്പ് ജീവനക്കാരുണ്ട്. സാർ, എത്രത്തോളം ദുഷ്കരമായിരുന്നു ഇന്നലത്തെ രാത്രിയും ഈ ഒരു സമയങ്ങളിലും കടന്നുപോയത്? ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 3 മണി വരെ യാതൊരു പ്രശ്നങ്ങളില്ലായിരുന്നു. ആസ്യൂസലായിട്ട് ഞങ്ങൾ സാധാരണഗതിയിൽ പോകുന്ന എല്ലാ തത്വങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ആ സ്ഥലത്തെത്തിയത്. അതിനുശേഷം അവിടെ നിന്ന് ഇത് കാണായികയാൽ തിരിച്ചു. തിരിച്ചിട്ട് ആദ്യത്തെ 1.5 മണിക്കൂർ നേരം വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയ ലൈൻ ചെറിയൊരു ത്രെറ്റിൻ്റെ പുറത്ത് ഞങ്ങൾ ലൈൻ മാറ്റിയതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളൊരു ഞങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വെള്ളച്ചാട്ടം, താഴേക്ക് സ്റ്റീപ്പായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. പിന്നീട് അത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. പിന്നെ 4:45 മണിയോടുകൂടി ശക്തമായിട്ടുള്ള ബാഡ് വെതറും കോടമഞ്ഞും വന്നതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് കുറച്ച് അപ്സ്ട്രീം നടന്നിട്ട് അവിടെ കണ്ടൊരു പാറയുടെ മുകളിൽ ഇന്നലെ നൈറ്റ് മുഴുവൻ ഹാൾട്ട് ചെയ്തു. രാത്രി എങ്ങനെയായിരുന്നു അവിടെ? ഇപ്പം ഒരു നമ്മൾ ഒരു ദിവസത്തെ റെയ്ഡിന് വേണ്ടിയാണ് പോയിരുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഭക്ഷണ സാധനങ്ങളൊന്നും ഒരു പക്ഷേ ഉണ്ടാവില്ല. അതുപോലെ രാത്രി വന്യമൃഗങ്ങൾ ഏറെയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ രാത്രി എങ്ങനെയായിരുന്നല്ലേ അവിടെ കഴിച്ചു കൂട്ടിയത്? ഞങ്ങൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് പോകുമ്പോൾ മിനിമം 2 ദിവസത്തേക്കുള്ള ഭക്ഷണം എടുക്കും. അത് വിശാലമായിട്ട് കഴിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം കൊണ്ടുപോകാറില്ല. ഡ്രൈ ഫ്രൂട്ട്സും ബിസ്ക്കറ്റും അതുപോലത്തെ സാധനങ്ങളാണ് കൊണ്ടുപോവുക. അത് ഇടയ്ക്കിടയ്ക്ക് വായി എടുത്തിട്ട് കഴിക്കുക എന്നുള്ളതാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി മാത്രം സമയം ഞങ്ങൾ ഒരിക്കലും ചെലവഴിക്കാറില്ല. പിന്നെ രാത്രി സംബന്ധിച്ച് രാത്രി ഇന്നലെ അതിഭീതിതമായിട്ടുള്ള മഴ തന്നെയായിരുന്നു. മഴയുടെ വെള്ളം വീഴുന്നതിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ പോലും പ്രത്യേകിച്ച് കൂരാക്കൂരി ഇരുട്ടും രാത്രിയിൽ അതിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് അത് വനത്തിൽ പോയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. എങ്കിൽ പോലും ഞങ്ങൾ അതിൻ്റെ പ്രയാസങ്ങളെല്ലാം വളരെ ഞങ്ങളുടെ മനക്കരുത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിജീവിക്കാനായിട്ട് സാധിച്ചു. നമ്മളോടൊപ്പം ഈ ദൗത്യത്തിൽ പങ്കെടുത്ത ബാദിഷ കൂടി, ഇബ്രാഹിം ബാദിഷ, അദ്ദേഹം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്. ബാദിഷ, ഇന്നലെ നിങ്ങൾ പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കണ്ടിരുന്നു. നിങ്ങൾ പോകുന്ന വഴിയിൽ കാട്ടാനയുടെ മുമ്പിൽ അകപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ദൗത്യം എത്രത്തോളം പ്രയാസം? വളരെ ദുഷ്കരമായിരുന്നു. ഇന്നലെ ഇവര് പോലീസുകാർ എത്തിപ്പെട്ട സ്ഥലത്തിന്റെ ഒരു ഗൂഗിൾ മാപ്പിലുള്ള ഒരു പിക്ചർ മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ആ ലൊക്കേഷൻ കണ്ടെത്താൻ ഒരിക്കലും വളരെ പ്രയാസമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം തന്നെ എന്തായാലും അവരെ കണ്ടെത്തണം എന്നുള്ള ഒരു ഇത് തന്നെയാണ് രാവിലെ 5 മണിക്ക് പുറപ്പെട്ടത്. 5 മണിക്ക് പുറപ്പെട്ട് 6:30 മൈൻസിന്റെ അവിടെ എത്തി. പിന്നെ 6:30 മുതൽ ഞങ്ങൾ ഒരു 11:45 വരെ നടത്തം തന്നെയായിരുന്നു. ഈ നടത്തത്തിൽ നമ്മൾ ഇവരിയ്ക്കുന്നത് വെള്ളച്ചാട്ടവും പാറയുള്ള ഭാഗമാണെന്ന് മാത്രമേ ഇവർ നമുക്കുള്ളൂ. പിന്നെ ഇത് വെച്ചിട്ട് 2 പാറയും വെള്ളച്ചാട്ടമുള്ള ഭാഗത്തിൻ്റെ അടുത്ത് പോയി. പക്ഷേ അവിടെയൊന്നും ഇവർ പോയ കാൽപ്പാട് പോലും ആ ഭാഗത്തില്ല. ഞങ്ങൾ സിറോയിൽ പോകുന്ന വഴിയാണ്. അവർ വേറൊരു വഴി മാറിയിട്ടാണ് പോയത്. പക്ഷേ സമാന്തരമായിട്ടുള്ള വേറൊരു വഴി. അപ്പോൾ നമ്മൾ 11:45 ആയ സമയത്ത് പിന്നെ 3-ാമത്തെ വെള്ളച്ചാട്ടവും പാറയും അന്വേഷിച്ചിട്ട് നടന്നു. അങ്ങനെയാണ് പിന്നെ അവരുടെ ആ ഫുഡ് മാർക്കും പിന്നെ മുറിപ്പാടും പറഞ്ഞു, ചെറിയൊരു വെട്ടുപാടും പറഞ്ഞല്ലോ മരത്തിലുള്ളത്, അതും കണ്ടെത്തിയത്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു ആശ്വാസമായി. എന്തായാലും ഇനി നമ്മൾ അവരെ കണ്ടെത്താമെന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ആനയുടെ മുമ്പിൽ പെട്ടത് അതെപ്പോഴായിരുന്നു? ആനയെ മുമ്പിൽ പെട്ടത് ടൈം കൃത്യമായിട്ട് എനിക്ക് ഓർക്കണില്ല. പോയിട്ടൊരു പകുതി ദൂരം പിന്നിട്ട ശേഷമാണ് ആനയുടെ മുമ്പിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനെ ഓടിച്ചുവിട്ട ശേഷം ആന യാത്ര തുടർന്ന്. കൂടുതൽ ആനകൾ ഉണ്ടായിരുന്നു അതോ? ഒരു 7-8 എണ്ണമൊക്കെ ഉണ്ടാവും. കൂട്ടമാണ്. വളരെ ദുഷ്കരമായിരുന്നു. ദുഷ്കരമായിരുന്നു. മഴ പെയ്ത കാരണം നമുക്ക് നടക്കുമ്പോൾ തന്നെ പലപ്പോഴും 2 സ്റ്റെപ്പ് വെച്ച് ഒരു സ്റ്റെപ്പ് പുറത്തേക്ക് വരുന്ന രീതിയിലായിരുന്നു. മണ്ണൊക്കെ ആ വിധമായിരിക്കുന്നു മഴ പെയ്തിട്ട്. മലമ്പുഴയിൽ നിന്ന് ചെറിയ സംഘമാണ് ആദ്യം ഇവരടുത്തേക്ക് എത്തിയത്? അല്ലല്ല, ഞങ്ങൾ ആദ്യം എത്തിപ്പെട്ടു. ഞങ്ങൾ എത്തിപ്പെട്ടു. അതിനുശേഷം പിന്നെ അവരെത്തി. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അവരും കൂടി ജോയിൻ ചെയ്തു. എന്തായാലും ഇപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരും സുരക്ഷിതമായിട്ട് കഴിഞ്ഞു. അതിലെന്തായാലും സംതൃപ്തി ഉണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ. എന്തായാലും ഇപ്പൊ ബാദിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ആശങ്കകളൊന്നുമില്ലാതെ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഇവിടെ സുരക്ഷിതരായി ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.